യൂണിയൻ സിവിൽ കോഡിൽ മനുഷ്യൻ്റെ വ്യത്യസ്തതകളെ ഇല്ലാതാക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന വസ്ത്രമാണ് ധരിക്കുന്നത് ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന ഭ്രാന്തികളും വിഭ്രാന്തികളുമാണ് നിങ്ങൾക്കുള്ളത് ആയിക്കോട്ടെ, ഇന്ന രീതിയിലാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ആയിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത് ആയിക്കോട്ടെ, നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയാണ് ആയിക്കോട്ടെ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഭാഷ, നിങ്ങളുടെ ആഹാരം, വസ്ത്രധാരണ രീതി ഒന്നും ഒരു പ്രശ്നമല്ല. എവിടെയാണ് ഏകീകൃത സിവിൽ കോഡ് വരുന്നത്? സി മനുഷ്യ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്രിമിനൽ കുറ്റങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ 100 രൂപ മോഷ്ടിക്കുന്നു, ഞാൻ 100 രൂപ മോഷ്ടിക്കുന്നു, വേറെ ആൾ 100 രൂപ മോഷ്ടിക്കുന്നു, ഒരേ ശിക്ഷയാണോ? ആണ്. അതിനകത്ത് ഈ മനുഷ്യരുടെ എന്താ പറയുന്നത് വ്യത്യസ്തതകൾ ഇല്ലാതാക്കുന്ന ഫാസിസം ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവിടെ തുല്യനീതി എന്ന് പറയുന്ന സമ്മോഹനമായ ഒരു ആശയമാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത് അല്ലേ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യത. ഇനി സിവിൽ നിയമങ്ങൾ, നിങ്ങൾ ഒരാടത്തു നിന്ന് 1 കോടി രൂപ മോഷ്ടിക്കുന്നു, വേറൊരാളും 1 കോടി രൂപ മോഷ്ടിക്കുന്നു, 3 എണ്ണം മോഷണ കുറ്റമായിട്ട് എടുക്കുന്നു, നിങ്ങളെ ശിക്ഷിക്കുന്നു. നിങ്ങളൊരാളെ കൊല്ലുന്നു, വേറൊരാൾ കൊല്ലുന്നു, എല്ലാവർക്കും, മന്ത്രി കൊല്ലുന്നു, നിങ്ങൾ കൊല്ലുന്നു, ഇത് നിങ്ങൾക്കൊരു നല്ല സുഖം തോന്നില്ലേ? എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ ഒന്നാവുന്നു. അതാണ്, അത് ഈക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അവിടെ ഫാസിസം ഇല്ല, എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നിടത്ത് ഫാസിസം ഇല്ല, എല്ലാവരും വ്യത്യസ്തകൾ ഇല്ലാതാക്കലല്ല. ഒരു എന്താ പറയുക, ഒരു ഗാർഡനിലെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളെല്ലാം ഒരേ നിരപ്പിൽ വെട്ടിയെടുക്കുന്ന രീതിയല്ല അവിടെ ഉള്ളത്. മറിച്ച് അവിടെ ഉള്ളത് തുല്യനീതി, അവസര സമത്വം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും തുല്യമാണ്. സിവിൽ നിയമങ്ങളിൽ 99% ഓൾമോസ്റ്റ് എല്ലാവർക്കും തുല്യമാണ്. എല്ലാ ജാതി മതസ്ഥർക്കും, തൊപ്പിയിട്ടവർക്കും, തൊപ്പി വെക്കാത്തവർക്കും, പിന്നെ ചരട് വെച്ചവർക്കും, പൂണൂലിട്ടവർക്കും, പാവട ഇടുന്നവർക്കും, എല്ലാവർക്കും തുല്യമാണ്. പിന്നെ എന്താ പ്രശ്നം? ചില കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, ദത്ത്, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലർ മനുഷ്യത്വവിരുദ്ധമായിട്ട്, നൈതികതയില്ലാതെ, സമത്വവിരുദ്ധമായിട്ട് ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ് നടത്തുന്നത്. അതെങ്ങനെ അനുവദിക്കാൻ പറ്റും? അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ തുല്യനീതി എന്ന് പറയുന്ന സാധനം അവർക്ക് നിഷേധിക്കുകയാണ്. അവരെ സമത്വത്തിനുള്ള അവകാശം അവർക്ക് നിഷേധിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് വന്നെങ്കിൽ മാത്രമേ അത് ഭരണഘടനാ പരമാകുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ യൂണിഫോം സിവിൽ കോഡ് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 മുതൽ 16 വരെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സമത്വമുണ്ട്. ഈ രണ്ടിനും വിരുദ്ധമായിട്ട്, ഒന്നൊരു നിർദ്ദേശവും ഒന്നൊരു ആർട്ടിക്കിളും ആയിരിക്കും, ഇതിന് രണ്ടും വിരുദ്ധമായിട്ടാണ് ഇന്ത്യയിലെ സർക്കാരുകൾ കഴിഞ്ഞ 1950 മുതലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അൺകോൺസ്റ്റിറ്റ്യൂഷണലാണത് ബേസിക്കലി. അത് ആരുടെയും വ്യത്യസ്തകളെ ഇല്ലാതാക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇപ്പോൾ ഏത് സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം തട്ടുമോ? നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ കൂടെ നിങ്ങൾ നിങ്ങളുടെ ശവം അടക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? നിങ്ങളെ അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും? എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? നിങ്ങൾക്കിങ്ങനെ പലപ്പോഴും ഇതാണെങ്കിൽ ലിംഗനീതിക്ക് പോലും വിരുദ്ധമായിട്ട് ആളുകളോട് പെരുമാറുന്ന രീതി അവസാനിപ്പിക്കേണ്ടി വരും. അതൊരു അട്രോസിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അതില്ലാതാക്കുന്നു. അതിനൊരിക്കലും അതിനകത്ത് ഫാസിസം ഇല്ല, അത് സമത്വത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. യൂണിഫോം സിവിൽ കോഡ്, പോപ്പുലേഷൻ കൺട്രോൾ ബിൽ തുടങ്ങിയ പുരോഗമന ആശയങ്ങൾ എന്തുകൊണ്ടാണ് BJP മാത്രം പിന്തുണയ്ക്കുന്നത്? BJP മാത്രമാണ് പിന്തുണയ്ക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ളതല്ലേ? പോപ്പുലേഷൻ കൺട്രോൾ എന്നാണ് അവിടെ തുടങ്ങിയത്? ആരായിരുന്നു ഏറ്റവും കൂടുതൽ അതിൻ്റെ മുന്നിൽ നിന്നത്? സഞ്ജയ് ഗാന്ധിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇന്ത്യയിലെ പൊതുവിൽ ഉയരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത്.